സഭാ തർക്കം എന്നത് മാറി സഭകളിലെ ഐക്യം എന്നതാണ് ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഈ സാഹചര്യത്തിൽ യാക്കോബായ സുറിയാനി സഭാ അധ്യക്ഷൻ ശ്രേഷ്ഠ തോമസ് വർദ്ധമൻ ബാബ മനസ്സ് തുറക്കുന്നു. നമസ്കാരം. സഭാ തർക്കം എന്നതിൽ നിന്ന് മാറി സഭകളിലെ ഐക്യമാണല്ലോ ഇപ്പോൾ വാർത്തകളിൽ നിറയുന്നത്. ഇത്തരത്തിലൊരു ഐക്യത്തിന് സാധ്യതയുണ്ടോ? ലോകാരംഭം മുതൽ ആരംഭിച്ചിട്ടുള്ളതാണ് ഈ തർക്കങ്ങൾ. എന്നാൽ ഇതെല്ലാം മനുഷ്യരിൽ കൂടെ വന്നിട്ടുള്ളതാണ്. ദൈവം സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ഐശ്വര്യത്തിൻ്റെയും ഉടയവനാണ്. ഈ തർക്കത്തിൽ ദൈവത്തിന് പങ്കില്ല എന്ന ഒരു ഫലിതമായി പറയുന്നതായി കണക്ക് കൂട്ടരുതേ എന്ന് അപേക്ഷിക്കുന്നു. ധാരാളം സാധ്യതകൾ ഇന്നുള്ള തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്താനുള്ള വഴികളുണ്ട്. പക്ഷേ മനുഷ്യർ ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളിൽ അവർക്ക് പ്രത്യേക താല്പര്യങ്ങൾ കാണും. ഈ തർക്കം പരിഹരിക്കാൻ ഒരു പ്രയാസവുമില്ല എന്ന് ചിന്തിക്കുന്നയാളാണ് ഞാൻ. ആരെയും കുറ്റപ്പെടുത്തുന്നില്ല. സമാധാനം ഉണ്ടാക്കുന്നതിന് തടസ്സക്കാരാരാണെന്ന് ഇനിയും ചിന്തിക്കാൻ ധാരാളം സമയമുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതിയിലെ ഒരു അഡ്വക്കേറ്റിന്, സീനിയർ അഡ്വക്കേറ്റിന് ഒരു ദിവസത്തേക്ക് 300,000 രൂപയാണ്. 500,000 വരും മൊത്തം. കാരണം അദ്ദേഹത്തിൻ്റെ ക്ലർക്കുമാര് ഓഫീസ് ബന്ധപ്പെട്ടതെല്ലാം കൂടെ വരുമ്പോൾ സാധാരണക്കാരനായവരോ അല്ലാത്തവരോ വഴിപാടിടുന്നതാണ്. ഈ പൈസ ദുർവിനിയോഗം ചെയ്യുകയാണ്. ഏറ്റവും വലിയ കൊടും പാപമാണിത്. പക്ഷേ എന്ത് ചെയ്യാൻ സാധിക്കും? 539 കേസുകൾ എൻ്റെ പേർക്കുണ്ട്. ഞാൻ മണ്ടനായതുകൊണ്ടും ഭോഷനായതുകൊണ്ടുമല്ല, യേശുക്രിസ്തു വാദിയായി കോടതിയിൽ പോയില്ല. എൻ്റെ പ്രമാണം അതാണ്. അതുകൊണ്ട് ഞാൻ വാദിയായിട്ടൊരു കേസ് കൊടുക്കുന്നില്ല. അലുവാതുർക്കുന്ദസുമനാരിക്ക് ഞാനൊരു കേസ് കൊടുത്തിരുന്നെങ്കിൽ, സിവിൽ കേസായതുകൊണ്ട് കുറെ സമയമെടുക്കുമായിരുന്നു നിശ്ചയമായിട്ടും. അതെൻ്റേതാണ് എന്ന് വളരെ വ്യക്തമാണ്. സമാധാനമുണ്ടാകണം എന്ന ഒരു തീരുമാനം ആത്മാർത്ഥമായിട്ടെടുത്താൽ അതിന് പരിഹാരം വളരെ വേഗമുണ്ടാകും. സഭ വളരെ വലുതും വിപുലവുമൊക്കെ ആയതുകൊണ്ട് കുറച്ച് സമയമെടുക്കുമെന്നേ മാത്രമുള്ളൂ. അത് നടക്കുന്ന കാര്യവും നടത്തപ്പെടുന്ന കാര്യവും നടക്കാവുന്ന കാര്യവുമാണ്. സഹകരിച്ചേ മതിയാവും, വിട്ടുവീഴ്ചകൾ ചെയ്തേ മതിയാവും. ഈ കഴിഞ്ഞ ദിവസം നടത്താനിരുന്ന ചർച്ചകളും കൂടിക്കാഴ്ചകളും പോലും മാറ്റിവെക്കുന്ന ഒരു സന്ദർഭമാണ് ഉണ്ടായത്. അതിൽ പരിശുദ്ധ പാത്രക്കീസന്മാർ ഓരോരുത്തരും അഭിഷിക്തരാകുമ്പോഴും അവർ കേരളത്തിൽ വരുമ്പോഴും ഇതെല്ലാം ഒരു സഭയുടെ മക്കൾ എന്നുള്ള നിലയിൽ സുപ്രീം കോടതി 95 ജൂൺ 20 പറഞ്ഞതുപോലെ ലോകത്തിലെവിടെ ഉണ്ടോ ഈ കൂട്ടർ, അതിൻ്റെ എല്ലാ ആത്മീയ മേലധ്യക്ഷൻ പാത്രക്കീസാണെന്ന് വിധിച്ചിട്ടുണ്ടല്ലോ. അതുകൊണ്ട് ആ പിതാവിൻ്റെ സ്നേഹത്തിൽ നിന്ന് ഇപ്പോഴത്തെ പരിശുദ്ധ പാത്രക്കീസ് ബാബ അഭിഷിക്തനായി കഴിഞ്ഞപ്പോൾ നടത്തിയ പ്രസംഗത്തിൽ സമാധാനത്തിന് ആഹ്വാനം ചെയ്തിരുന്നു. അത് വീണ്ടും അദ്ദേഹം ആവർത്തിച്ചു എന്നുള്ളതാണ്. തീരാനും തീർക്കാനുമാണ് എങ്കിൽ ഏതെങ്കിലും ഒരു മധ്യസ്ഥന്മാർക്ക് അത് വിട്ടുകൊടുത്തുകൊണ്ട് രണ്ടു കൂട്ടരും മാറി നിന്ന് പ്രാർത്ഥിച്ചാൽ പരിഹാരമുണ്ടാകും. പക്ഷേ തീരണമെന്നും തീർക്കണമെന്നുമുള്ള ആത്മാർത്ഥമായ ആഗ്രഹം ഇതിൻ്റെ പിന്നിലില്ലാത്തത് കൊണ്ടാണ് ചർച്ച നടക്കാതെ പോയത്. ഈ പുതുതായി നിയോഗിക്കപ്പെട്ട പരിശുദ്ധ പാത്രിയാർക്കീസ് ബാബ ഇത്തരത്തിൽ സമാധാനത്തിനുള്ള ഒരു ആഹ്വാനം നടത്തുമ്പോൾ ശ്രേഷ്ഠ കാതോലിക്കയോട് ആലോചിച്ചിരുന്നു? പരിശുദ്ധ പാത്രിയാർക്കീസ് ബാബ ഒരു കാര്യം കൽപ്പിക്കണമെങ്കിൽ അത് എന്നോട് ആലോചിക്കണമെന്നില്ലല്ലോ. നല്ല കാര്യങ്ങൾ ഏത് അദ്ദേഹം കൽപ്പിക്കുന്നതിനും സഭാ സംബന്ധമായ ഏത് കാര്യവും അദ്ദേഹം നിറവേറ്റുന്നതിനും അദ്ദേഹത്തിന് അധികാരമുണ്ട്. അപ്പോ അദ്ദേഹത്തെ വാഴിച്ചപ്പോൾ സുനോദോസിന്റെ അധ്യക്ഷനായിരിക്കാനും ആ മഹാസംഭവത്തിൽ പ്രായം കൊണ്ടും എല്ലാം കൊണ്ടും ഞാനായിരുന്നു.
അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സഭ ഒന്നായി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് അതിന് അധികാരമുണ്ട്, ഞങ്ങൾ ആഹ്വാനം എളി അഭിപ്രായം രേഖപ്പെടുത്തിയിട്ടുണ്ട്, അറിഞ്ഞോ അറിയാതെയോ ആളുകൾ പലയിടത്തും ഇങ്ങനെ പല തർക്കങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്, അതിനകത്ത് അർത്ഥമില്ല.